ഹലോ ഫ്രണ്ട്സ് അസാലും ഇന്നലെ ഞാൻ എൻ്റെ റവന്യൂനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റി അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടിയെന്നൊക്കെ അതിപ്പം മാത്രമല്ല കേട്ടോ കുറേ നാളായിട്ട് കുട്ടിക്കുട്ടി യൂട്യൂബേഴ്സ് ഒക്കെ നമ്മളെ അടുത്ത് ചോദിക്കുന്നതാണ് എൻ്റെ അടുത്ത് മാത്രമല്ല ഒരു വൺ ലാക്ക് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ടാവും എങ്ങനെയാണ് സക്സസ് ആയത് എങ്ങനെയാണ് നമ്മുടെ വാച്ച് അവേഴ്സും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയിട്ടില്ലേന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചോദിക്കാറുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ വീഡിയോ ചെയ്തിരുന്നത് അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്കും ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാകുന്നു വിചാരിക്കുന്നു എനിക്കിപ്പോൾ മൂന്ന് ചാനലാണ് നിലവിലുള്ളത് പക്ഷെ മൂന്നാമത്തെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും അധികം ചെയ്യാറില്ല എനിക്ക് സത്യജ്ഞനു സമയം കിട്ടാറില്ല അപ്പം രണ്ട് ചാനലുള്ളത് രണ്ടും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് അതാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ ഇഷ്ടപ്പെട്ട ചാനൽ എന്ന് പറയുന്നത് കാരണം അതെൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് അതൊരു കുക്കിംഗ് ചാനലാണ് കംപ്ലീറ്റ് കുക്കിംഗ് ചാനലാണ് അപ്പം അതിനകത്താണ് ഞാൻ ഇന്നലെ എൻ്റെ റവന്യൂ എത്ര ഉണ്ടെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ അത് ഞാൻ തുടങ്ങിയത് സെപ്റ്റംബർ ടു തൗസൻഡ് എയ്റ്റീനിലാണ് അത് കഴിഞ്ഞ എനിക്ക് രണ്ട് മാസം തികയുമ്പോഴേക്കും അതിന് ആവശ്യത്തിനുള്ള നാലായിരം അവേഴ്സും അതേപോലെ തന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സും ആയി എൻ്റെ ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ ഈ ചാനലാണെങ്കിലും ദിയാൻസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനലിലാണെങ്കിലും അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ദിവസം കൊണ്ടൊക്കെയാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ളത് ഭയങ്കര അത് കാരണം ഇരുപത് ദിവസം കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു മാസം പോലും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല ചാനൽ തുടങ്ങി അത്ര പെട്ടെന്ന് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് അറിയാൻ എന്നെ അറിയാവുന്ന ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാകും അപ്പം അവർക്കൊക്കെ ഹെൽപ്ഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കാര്യവും ഇന്നും പറയുന്നത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും ചിലതൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയുന്നതായിരിക്കും ചിലതൊക്കെ അറിയാത്തതായിരിക്കും അപ്പം എല്ലാവർക്കും ആവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് തുടങ്ങുന്നതെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഒരു ബോധ്യം ഉണ്ടാവണം ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് തന്നെ അറിയണം ഇപ്പൊ എൻ്റെതാണ് ഈ എന്റെ ആദ്യത്തെ ചാനൽ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ചാനലാണ് ഞാൻ അതിനകത്ത് വേറെ മിക്സ്ഡ് കണ്ടന്റ് ഒന്നും ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല ചിലപ്പോൾ ഒന്ന് രണ്ട് തവണ ഞാൻ ടിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതും കിച്ചൺ ആണ് നമ്മുടെ കുക്കിംഗ് ആയിട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അല്ലാതെ വേറെ ഈ ക്രാഫ്റ്റ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോസ് അങ്ങനത്തെ ഒന്നും ഇടരുത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് കാറ്റഗറി ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ചാനൽ ആദ്യം തുടങ്ങാനായിട്ട് എന്താ വെച്ചാൽ മിക്സഡ് കണ്ടന്റ് ചെയ്യുന്നവർ സക്സസ് ആവില്ല എന്നല്ല പക്ഷെ കുറച്ചും കൂടെ സക്സസ് ആവാൻ എളുപ്പം പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് സെയിം കണ്ടന്റ് വീഡിയോസ് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സജസ്റ്റ് ലിസ്റ്റിൽ പോകാനുള്ള ഒരു എന്താ പറയാ സാധ്യതയുണ്ട് നല്ലതാണ് അപ്പൊ കാണുന്നവർക്കാണ് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചിലപ്പോ നിങ്ങളുടെ ഒരു വീഡിയോ വൈറൽ ആയതുകൊണ്ടായിരിക്കാം അവര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പൊ കുക്കിംഗ് വീഡിയോ ആണ് വൈറൽ ആയതെങ്കിൽ അപ്പൊ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ചാനലിൽ വരുന്ന കുക്കിംഗ് വീഡിയോസ് കാണാനായിട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ അടുത്തത് പോയി ഒരു ക്രാഫ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് എന്താ ഒന്നോ രണ്ടോ ക്രാഫ്റ്റ് വീഡിയോ ഇടുമ്പോ അവരെന്ത് വിചാരിക്കും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തത് കുക്കിംഗ് വീഡിയോ കാണാനല്ലേ ഇത് റെസിപ്പീസ് അല്ലല്ലോ അപ്പൊ ഇത് വേണ്ടാന്ന് പറഞ്ഞ് ആ നോട്ടിഫിക്കേഷൻ മൈൻഡ് ചെയ്യാതെ വിടും അങ്ങനെ ഒരു മൂന്നാല് തവണ അവർ ആ നോട്ടിഫിക്കേഷൻ മൈൻഡ് ചെയ്യാതെ വിടുന്ന സമയത്ത് യൂട്യൂബിന് തന്നെ മനസ്സിലാവും കാരണം സബ്സ്ക്രൈബേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കണ്ടന്റ് ആണ് ഈ ചാനലിൽ ഇടുന്നത് അപ്പൊ ഇനി ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ അയക്കണ്ട എന്ന് യൂട്യൂബിന് തന്നെ തോന്നും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ അയക്കുന്നതും യൂട്യൂബ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അപ്പൊ എന്താ പറ്റുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും പോവില്ല അപ്പൊ നിങ്ങൾ പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടാലും ആദ്യം കിട്ടിയ വ്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മിക്സ്ഡ് കണ്ടന്റ് ഇടുന്നവർ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി അപ്പൊ ആണ് ചെയ്യുന്നതെങ്കിൽ കുക്കിംഗ് മാത്രം ഒന്ന് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ഒരു ചാനൽ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മടി അതങ്ങ് മാറ്റി വെക്കുക നമ്മൾ മറ്റുള്ള ജോലി പോലെ തന്നെ ഇതിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ അപ്പം ആദ്യം നമ്മൾ മാറ്റേണ്ടത് മടിയാണ് കാരണം ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു അല്ലേ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം അങ്ങനെ പറ്റണ ഒരു പ്ലാറ്റ്ഫോം അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഡെയിലി പറ്റുമെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡെയിലി ഒന്നും ചെയ്യാറില്ലായിരുന്നു ഞാൻ ഒന്നിടവട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് മാസം ഡെയിലി ചെയ്ത് നോക്കി പക്ഷേ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം ഞാനൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പം എല്ലാത്തിനും തിക്കും തിരക്കൊന്നും യൂട്യൂബേഴ്സിനെ കൊണ്ട് കൊണ്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമുക്കറിയാമല്ലോ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമുക്ക് എവിടെ നോക്കിയാലും യൂട്യൂബേഴ്സിനെ കാണാൻ പറ്റുന്നത് അപ്പം ആ സമയത്ത് നമുക്ക് ഒന്നിടപെട്ട് വീഡിയോ ഇട്ടാലും നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ സ്കോപ്പ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് യൂട്യൂബിൽ കാരണം എല്ലാം ഒരുപാട് പേര് സെയിം കണ്ട വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കോപ്പ് കുറഞ്ഞു വരും അപ്പം നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആയിട്ട് എഫേർട്ട് ഇടുക നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി ഡെയിലി വീഡിയോ ഇടുക അതേപോലെ തന്നെ ഒരു കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാവണം നിങ്ങൾ ഏത് സമയത്താണോ ഒരു ദിവസം വീഡിയോ ഇടുന്നത് പിറ്റന്നും പിന്നെ ഇനി അങ്ങോട്ടും ആ സമയത്ത് തന്നെ വീഡിയോ ഇടാൻ നോക്കുക അപ്പോൾ കുറച്ച് പേര് പറയുന്നിട്ടുണ്ട് ഈവനിങ് ഇട്ടാലാണ് നല്ല വ്യൂ കിട്ടണേ രാവിലെ ഇട്ടാൽ അധികം വ്യൂ കിട്ടണില്ല എന്നൊക്കെ പക്ഷെ അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞാൻ വൈകുന്നേരമാണ് കൂടുതൽ ഇട്ടോണ്ടിരുന്നത് പക്ഷെ ഞാൻ രാവിലെ പതിനൊന്ന് മണി ഒരു പത്തരയൊക്കെ ആവുന്ന സമയത്തും വീഡിയോ ഇടയ്ക്ക് ഇടാറുണ്ട് അപ്പോഴും എനിക്ക് കിട്ടേണ്ട വ്യൂസ് എനിക്ക് കിട്ടാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് സമയമാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇടാം അപ്പോൾ ഒരു സമയം വെക്കുക ഇപ്പോൾ ഒരു അഞ്ച് മണി മണിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടക്ക് തന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കാരണം യൂട്യൂബ് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഡെയിലി ചെയ്യാൻ നോക്കുക ടൈം കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ചിട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ രാവിലെ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാലോ ആ സമയത്തേക്ക് അപ്പോൾ അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രെസന്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ കാണിക്കാൻ ഒരുപാട് ഭംഗിയുള്ള പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ചെയ്യുക നല്ല രസത്തിൽ പ്രെസന്റ് ചെയ്യാം നിങ്ങളുടേതായ ഒരു ഐഡൻറിറ്റി അതിനകത്ത് ഉണ്ടാവും നിങ്ങളുടേതായ ഒരു സിഗ്നേച്ചർ അതിനകത്ത് ആ വീഡിയോക്കകത്ത് ഉണ്ടാവും അതെല്ലാത്തിലും അതേപോലെ കീപ്പ് ചെയ്യാൻ നോക്കുക നല്ല എന്താ പറയുക നമ്മൾ നല്ല ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ് ആ വീഡിയോ നല്ല രസം ഉണ്ടാവുക കാണാനായിട്ട് അപ്പം അതാദ്യം ശ്രദ്ധിക്കാൻ നോക്കുക അതേപോലെ തന്നെ നമ്മൾ സൗണ്ട് കൊടുത്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ ലൈവ് വോയിസ് ആണ് കൊടുക്കുന്നതെങ്കിലും കേൾക്കുന്നവർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കുക നല്ല ആയിട്ട് സംസാരിക്കുക അല്ലാതെ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എങ്ങനെയും ഒന്ന് റെസിപ്പി പറഞ്ഞു തീർക്കണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തീർക്കാതിരിക്കാം ഇപ്പം ഞാനാണെങ്കിൽ ഒരുപാട് പേരുടെ വീഡിയോസ് ഒക്കെ മുൻപ് കാണാറുണ്ട് ഇപ്പം സമയം കിട്ടാറില്ല പക്ഷേ മുൻപൊക്കെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടെ എന്താ പറയുക ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ആ ചാനൽ കാണാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാകും നമുക്കൊരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഒരാൾ സംസാരിക്കുന്ന ഒരു റെസിപ്പി പറയുന്നതെങ്കിൽ ആ റെസിപ്പി എത്ര നല്ലതാണെങ്കിലും പിന്നെയും നമുക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ചാനലിലെ വീഡിയോസ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ സംസാരം എപ്പോഴും കേൾക്കുന്നവർക്ക് പിന്നെയും പിന്നെയും കേൾക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്ന രീതിക്ക് വേണം നമ്മൾ സംസാരിക്കാനായിട്ട് എല്ലാവരും സൗണ്ടും അത്ര സ്വീറ്റ് ആവണമെന്നൊന്നുമില്ല പക്ഷേ സംസാരിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റോടെ സംസാരിക്കുക നല്ല വോയിസോടെ സംസാരിക്കുക അപ്പം അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ സൗണ്ട് കൊടുക്കാത്ത വീഡിയോസ് ഉണ്ട് അവരാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിക്ക് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഈ കോപ്പി അടി എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഒരു പബ്ലിക് സ്പേസ് ആണ് അവിടെ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണേലും എടുത്തിടാം എന്നുവെച്ചാൽ അവരുടേത് അതേപോലെ ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റില്ല അല്ലാതെ നമുക്ക് കണ്ടന്റ് വേണമെങ്കിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതുപോലെ വീഡിയോ ചെയ്യാം പക്ഷെ ഒരിക്കലും അവർ ചെയ്ത അതേപോലെ കോപ്പി അടിച്ച് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളെ ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും ഒരുപാട് ചാനലുകൾ കാണുന്നവരായിരിക്കും അപ്പൊ അവർക്ക് എന്നെ തോന്നും നമ്മൾ ചെയ്തതാവോ അവരത് അതേപോലെ അടിച്ചുമാറ്റിയിട്ടാണല്ലോ ചെയ്തത് അങ്ങനെ തോന്നാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു സിഗ്നേച്ചർ ആ വീഡിയോക്കകത്ത് ഉണ്ടാവണം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടേതായ രീതിക്കായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത് അപ്പൊ കണ്ടന്റ് കുഴപ്പമില്ല നിങ്ങൾ ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്ത് ഇടുന്നുണ്ടാവും കാരണം യൂട്യൂബ് എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെലപ്പോ നോക്കിയും കണ്ടൊക്കെ ഇടുന്നുണ്ടാവും പക്ഷേ ഇടുന്ന സമയത്ത് നിങ്ങളുടേതായ രീതിക്ക് ചെയ്യാൻ നോക്കുക മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ നിങ്ങളുടേതായ രീതിക്ക് റെസിപ്പീസ് ചെയ്ത് വരാൻ നോക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ സിഗ്നേച്ചർ ആ വീഡിയോക്കകത്ത് ഉണ്ടാവണം അത് നമ്മൾ ആരും ഹേർട്ട് ചെയ്യാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് കാരണം ഞാൻ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പറയുന്നതും കണ്ടിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റെസിപ്പി ഒരു പുഡിങ് ചെയ്യാണെങ്കിൽ ആ പുഡിങ്ങിന് ഒരു റെസിപ്പി ഉണ്ടാവുകയുള്ളൂ അതിന് വേറൊരു റെസിപ്പി ഉണ്ടാവില്ല അപ്പം നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ വേറൊരാളുടെ അടിച്ചുമാറ്റിയതാണെന്നോ അവർ നമ്മുടെ അടിച്ചുമാറ്റിന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടേതായ രീതിക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ അഥവാ ആരെങ്കിലും സ്വന്തമായി കണ്ടുപിടിച്ച റെസിപ്പീസൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല ഷെയർ ചെയ്യുന്നത് പക്ഷെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇന്ന് ചാനൽ കണ്ടിട്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാനത് എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്തതാണ് എന്നൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്തവർക്ക് സന്തോഷമാവും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കാണാൻ ഇൻട്രസ്റ്റും ഉണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്യാൻ നോക്കുക ഇത് എൻറെ അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണമെങ്കി എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു കാര്യം എന്താ വെച്ചാൽ എൻറെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് അല്ല ഞാൻ ചെയ്യാറുള്ളത് മാക്സിമം പോയ ആറ് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളത് മാക്സിമം അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഒതുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മളത് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുമുണ്ട് അഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ ഞാൻ എൻ്റെ വീഡിയോസ് തീർക്കാൻ ശ്രമിക്കാറുമുണ്ട് അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് നല്ല നീറ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ നോക്കുക അല്ലാതെ ഇങ്ങനെ നീട്ടി വലിച്ച് നീട്ടി വലിച്ച് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വീഡിയോ ആക്കുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ സെർച്ച് ചെയ്യുന്ന സാ ബിരിയാണി വീഡിയോ സെർച്ച് ചെയ്യാൻ അപ്പൊ ആ സമയത്ത് എനിക്ക് കാണുന്ന താഴെ വരുന്ന സജഷൻസിൽ ഏറ്റവും ചെറിയ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ അതും കാണാൻ നല്ല തമേലൊക്കെ ആണെങ്കിൽ ഞാൻ അതായിരിക്കും ആദ്യം സെലക്ട് ചെയ്യുക അല്ലാതെ ഒരിക്കലും ലെങ്തി ആയിട്ടുള്ള വീഡിയോ കാണാൻ ഞാൻ നോക്കില്ല അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക വ്യൂവേഴ്സ് ഉണ്ടാവുക അപ്പൊ ഷോർട്ടായിട്ടുള്ള വീഡിയോ നല്ല അടിപൊളി തമേലൊക്കെ കൊടുത്ത് നല്ല ക്യാപ്ഷനും നല്ല ടൈറ്റിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും അപ്പം അങ്ങനെയുള്ള വീഡിയോ ഒരാൾക്ക് സജഷൻ പോവാണെങ്കിലും അത് കാണുമ്പോൾ തുറന്നു നോക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം പത്ത് മിനിറ്റ് ചെയ്യുന്ന ആൾക്കാർ സക്സസ് ആവില്ല എന്നല്ല കേട്ടോ കാരണം കുറച്ചും കൂടെ വ്യൂവേഴ്സിന് ഇഷ്ടം എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കില്ല ഷോർട്ട് വീഡിയോ ആയിരിക്കും അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയെന്നും അതേപോലെ തന്നെ പെട്ടെന്ന് വാച്ച് അവേഴ്സ് ആയെന്നുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പം എൻ്റെ ആദ്യത്തെ ചാനലായിട്ടുള്ള ദിയാൻസ് കണ്ണൂർ കിച്ചൻ എന്ന് പറഞ്ഞ ചാനലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും എന്താ ചെയ്യുക വാട്സപ്പിൽ ഷെയർ ചെയ്യും നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും പിന്നെ നമുക്കറിയാവുന്ന ഫേസ്ബുക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും അപ്പോൾ അങ്ങനെ എനിക്ക് ആദ്യത്തെ ആ ഒരു ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കാരണം ഫേസ്ബുക്കിലൊക്കെ നല്ല കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നു മുൻപ് കാരണം ഞാൻ ഒരുപാട് കാലമായിട്ട് ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് റെസിപ്പീസ് ഫോട്ടോസ് ഫോട്ടോസിടെയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ഗ്രൂപ്പിൽ നിന്നൊക്കെ നല്ല കോണ്ടാക്റ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഫേസ്ബുക്കിൽ എനിക്ക് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ ഞാൻ മാക്സിമം എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ഇട്ട വീഡിയോ ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആയിരം തന്നെ എനിക്ക് അതിന് മേളയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ആയിരത്തിന് മേലെ വ്യൂസ് കിട്ടിയായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഭയങ്കര ആയിരുന്നു കാരണം നമുക്കൊരു വീഡിയോക്ക് ആയിരം വ്യൂ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ അതെനിക്ക് ഫേസ്ബുക്ക് വഴി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ഒക്കെ ഞാൻ അതേപോലെ തന്നെ ഷെയർ ചെയ്തു അതിനും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ വ്യൂസ് കിട്ടി പിന്നെ എൻ്റെ നാലാമത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ പറയാ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളതായിരുന്നു എൻ്റെ നാലാമത്തെ വീഡിയോ അത് ഞാൻ ഇട്ടതേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ പിന്നെ ഫുൾ അത് നല്ല പോലെ കയറിപ്പോയി കാരണം നാലാമത്തെ വീഡിയോ തന്നെ വൺ ലാക്കിന് മേലെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് ഏകദേശം ഒരു വൺ ലാക്ക് മേലെ എന്താ തന്നെ ഉള്ളു പിന്നെ അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ഇട്ട സമയത്ത് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് നല്ല പോലെ അതിന് വ്യൂ കിട്ടി വൺ ലാക്കിന് മേലെ അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള വ്യൂസ് ഏകദേശം ആവശ്യമുള്ള അവേഴ്സൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഫേസ്ബുക്കിലാണ് അപ്പോൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത സജസ്റ്റ് ലിസ്റ്റിൽ പോകില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെപ്പറ്റി എനിക്കത്ര കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്ക് വഴി തന്നെയാണ് സക്സസ് ആകുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് അല്ലാതെ നാലാമത്തെ വീഡിയോ ഒന്നും എന്തായാലും കയറിപ്പോന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം മാക്സിമം നിങ്ങൾ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഇൻസ്റ്റ വഴിയൊക്കെ നല്ലപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ റെസിപ്പീസ് ആണെങ്കിലും അതേപോലെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിൻ്റെ ചുരുക്കിയിട്ടുള്ള റെസിപ്പീസും കൂടെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ലിങ്ക് മാത്രമായിട്ടല്ല ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തു ചെയ്യും ലിങ്ക് തുറന്ന് നോക്കും അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ തന്നെ ചെയ്യാൻ നോക്കുക നമ്മൾ ചുമ്മാ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കണത് തന്നെ അങ്ങനെ 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 ഇട്ടു എന്ന് വെച്ചിട്ട് നമുക്ക് വ്യൂസ് ഒന്നും കിട്ടണമെന്നില്ല കണ്ടന്റ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കണ്ടന്റും നമ്മുടെ പ്രസൻറ്റേഷനും ആണ് എപ്പോഴും ഒരു വീഡിയോ വൈറൽ ആവാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം അതിനകത്ത് ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷനും അടിപൊളിയായിരിക്കണം ഇനി ഒരു തവണയും കൂടി അതുപോലത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അല്ല വേറൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ആദ്യം കണ്ടവർക്ക് വീണ്ടും കാണാൻ തോന്നണമെങ്കിൽ അതിൻ്റെ പ്രസന്റേഷൻ അടിപൊളി ആയിരിക്കണം അപ്പം ഇത് രണ്ടും ശ്രദ്ധിച്ചിട്ട് വേണം വീഡിയോ ഇടാനായിട്ട് അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കണ ഈ ചോറ് കഞ്ഞി അങ്ങനത്തെ സാധനങ്ങൾ സ്ഥിരം എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ് അത് തന്നെ എപ്പോഴെപ്പോഴും ഇട്ടു എന്ന് വെച്ച് കയറി പോകണമെന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെയ്യുന്ന വെച്ച് ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യണം എന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്ക് കാരണം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊന്നും എല്ലാവരും ഉണ്ടാക്കണമെന്നില്ല ഇപ്പം എല്ലാവരുടെ കയ്യിലും മിൽക്ക് മെയ്ഡും അതേപോലെ തന്നെ ചീസും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ആണെങ്കിലും സാധാരണക്കാർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ഉണ്ടാക്കാൻ നോക്കുക പക്ഷെ അത് ടേസ്റ്റി ആയിരിക്കണം കാണുമ്പോഴും തോന്നണം അത് ടേസ്റ്റി ആണെന്നുള്ളത് അല്ലാതെ എന്തേലും ഉണ്ടാക്കി ഉരുട്ടി കെട്ടി വെച്ചെന്ന് വെച്ച് ആരും വീഡിയോ കാണാൻ പോണില്ല അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കണം കാരണം കാണുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കും അപ്പം അവരുടെ നല്ലൊരു ഫീഡ്ബാക്ക് നമ്മുടെ കമൻ്റായിട്ട് വന്നാലേ അടുത്ത തവണ കാണുന്ന ഒരാൾക്ക് അത് ട്രൈ ചെയ്യാൻ തോന്നുള്ളൂ അപ്പം അങ്ങനെ നല്ല നല്ല കമൻസും നമുക്ക് വരണമെങ്കിൽ നമ്മുടെ റെസിപ്പീസ് എപ്പോഴും നല്ലതായിരിക്കണം പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് കഴിച്ചിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണെന്ന് തോന്നുന്ന റെസിപ്പീസ് മാത്രം അപ്ലോഡ് ചെയ്യാൻ നോക്കുക അല്ലാതെ നമ്മൾ ഇത്രയും പൈസയും നമ്മുടെ സമയവും കളഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ ഒരു വീഡിയോ അല്ലേ എന്തായാലും ഇട്ടേക്കാം എന്ന് വിചാരിച്ച് ഒരിക്കലും വിടരുത് ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരു എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ല ആ റെസിപ്പിയില് അപ്പൊ എങ്ങനെ കാണുന്നവര് സാറ്റിസ്ഫൈഡ് ആവുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നമുക്ക് നമ്മൾ ചുറ്റുമുള്ളവർ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള റെസിപ്പീസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക അപ്പോഴാണ് നമ്മൾ കോൺഫിഡൻ്റ് ആവുന്നത് എന്തേലും ഒരു ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അതാണ് എൻ്റെ ധ്യാൻസ് കണ്ണൂർ കിച്ചണിൽ സക്സസ് ആവാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു മെയിനായിട്ട് നല്ല കണ്ടൻറ്റ് ഇടുക പിന്നെ തമനയിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം നമ്മൾ ഒരു വീഡിയോ ഒരാൾ ഓപ്പൺ ചെയ്യേണ്ട ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് തമനെയിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനുമാണ് സോറി തമനയിലും ടൈറ്റിലും അതേപോലെ തന്നെ ക്യാപ്ഷനും ആണ് ഡിസ്ക്രിപ്ഷൻ അങ്ങനെ വലിയ കുഴപ്പമില്ല അപ്പോൾ തമ്നയിലാണ് ഒരാൾ ആദ്യം കാണുന്നത് അത് കണ്ടിട്ടാണല്ലോ വീഡിയോ തുടങ്ങണേ അപ്പോൾ എപ്പോഴും നല്ല അട്രാക്റ്റീവ് ആയിരിക്കുക അപ്പൊ എൻ്റെ അങ്ങനെ അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാൾക്ക് കണ്ടാൽ തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള തവണയിൽ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത് അപ്പൊ അതൊന്ന് മെയിനായിട്ട് നോക്കുക അതേപോലെ ഫേസ്ബുക്കിൽ നല്ലപോലെ ഷെയർ ചെയ്യുക കണ്ടന്റ് അടിപൊളിയാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുകയും അതേപോലെ കറക്റ്റ് ആയിട്ട് ഇടുകയും ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സക്സസ് ആവാൻ പറ്റും ഹൺഡ്രഡ് ഉറപ്പാണ് അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ലക്കും എപ്പോഴും കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ കുറച്ച് ചിലപ്പോൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ ക്ഷമ എപ്പോഴും ഒരു നല്ല കാര്യമാണ് കുറച്ച് ക്ഷമിക്കുക അപ്പൊ നിങ്ങൾക്കുള്ളതും നിങ്ങൾക്ക് എന്തായാലും വരും ഹാർഡ് വർക്ക് ചെയ്ത് ഒരിക്കലും സക്സസ് ആവാണ്ടി ഇരിക്കില്ല ചിലപ്പോൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്താലും എന്തായാലും സക്സസ് ആവും അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യാം പിന്നെ ഒരു കാര്യമുണ്ട് ഡാൻസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ എനിക്ക് ഒരു ഞാൻ പറഞ്ഞു ഒരു മാസം കൊണ്ടൊക്കെ സക്സസ് ആയിട്ടുള്ള ചാനലാണ് ഇരുപത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കണ്ടന്റ് ആണ് അതിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മമ്മൂട്ടിയുടെ വീട് കാണാൻ പോകുന്ന നമ്മുടെ മമ്മൂക്കയുടെ വീട് കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ അതിൽ ആദ്യം ഇട്ടിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പ്ലാനിങ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട ഒരു വീഡിയോ ആണ് കാരണം നമ്മളെ കണ്ടന്റ് ആണ് എപ്പോഴും നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ചിന്തിച്ചപ്പോൾ തൊട്ടേ തുടങ്ങിയതാണ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് ആയിരിക്കണം ആദ്യം ആദ്യത്തെ വീഡിയോ ആയിട്ട് അതിൽ ഇടണ്ടത് എന്നുള്ളത് ഞാൻ ഓൾറെഡി വിചാരിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ എനിക്ക് ഞാൻ എറണാകുളമാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഏതെങ്കിലും ഒരു ആക്ടറിന്റെ വീട് കാണാൻ പോകാം എന്നിട്ട് അത് നമ്മുടെ ഒരു ബ്ലോഗിനകത്ത് ഒന്ന് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ എല്ലാവർക്കും കാണാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് നമ്മൾ അവരുടെ വീട്ടിൽ പോയി ചായ കുടിച്ച് വരുന്നതൊന്നും നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ നമ്മളെ നമ്മളെക്കൂടെ പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്യുക കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് നമ്മുടെ വ്ളോഗിൻ്റെ കൂടെ തന്നെ അതും കൂടെ മിക്സ് ചെയ്തിടുന്നു അപ്പം അതൊരു നല്ലൊരു കണ്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് ഞാനത് തീരുമാനിച്ചതും ഞാൻ ആദ്യം വീഡിയോ എടുത്തതും വീഡിയോന്റെ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ടായിരുന്നു ആ വീഡിയോ വൈറലാവും എന്നുള്ളതും എനിക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ കിട്ടുമെന്നുള്ളതും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ചാനൽ പത്തിരുപത് ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏത് കാര്യം ചെയ്യുമ്പോഴും കണ്ടൻറ് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇപ്പം നമ്മൾ കുക്കിംഗ് ആണെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് സക്സസ് ആവാൻ പറ്റും എല്ലാവരും ചെയ്യുന്ന പോലെ ഒരേപോലെ എടുത്തിടാതെ നമ്മുടെ ഐഡിയാസ് വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവർക്കാണ് പെട്ടെന്ന് സക്സസ് ഉണ്ടാകുന്നത് കാരണം യൂട്യൂബിൽ ഒരുപാട് പേരുണ്ട് യൂട്യൂബേഴ്സ് തന്നെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എനിക്കൊന്നും അത്ര ക്രിയേറ്റിവിറ്റിയൊന്നും ഇല്ല ഞാൻ സാധാരണ പോലെ തന്നെയാണ് ചെയ്യാറ് ത് പക്ഷേ ഇപ്പോൾ ഉള്ളവർ കുറച്ചും കൂടെ സക്സസ് ആവണമെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അവരുടെ ഒരു ഐഡൻറ്റിറ്റി അതിനകത്ത് വരുന്ന രീതിയിൽ എന്തെങ്കിലും വെറൈറ്റീസ് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ രണ്ട് ചാനലിൻ്റെ കാര്യവും ഇപ്പം എൻ്റെ ഈ ചാനലിൽ ഞാനിപ്പോൾ അധികം വീഡിയോസ് ഒന്നും ചെയ്യാറില്ല എനിക്ക് കുറച്ച് സമയത്തിന് പ്രശ്നമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂസ് ഇപ്പം ഭയങ്കര കുറവാണ് നമ്മൾ വീഡിയോ ചെയ്യൽ കുറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ വ്യൂസും നല്ലോണം കുറയും പക്ഷേ നമുക്കത് കറക്റ്റായിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ വീഡിയോയ്ക്കകത്ത് സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കുക എന്നുള്ളത് അപ്പം അവരത് വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ബട്ടൺ കാണുവാണെങ്കിൽ അവരത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ അവരെ ഓർമ്മിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുക അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പേർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് കൊടുത്താൽ മതി അപ്പം വീഡിയോ ഒക്കെ കണ്ട് പോകുന്ന സമയത്ത് അതിൽ ആ ബട്ടൺ വരുമ്പോൾ അത് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ ചാനൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിന് ആവശ്യമുള്ള നാലായിരം അവേഴ്സും വൺ കെ സബ്സ്ക്രൈബേഴ്സും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കുറച്ച് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ല താങ്ക് യു ഫോർ വാച്ചിങ്